स्नेहम
അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള സംസ്കൃതികൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ക്ഷേമവും അവരുടെ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് നേതൃത്വപരമായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉറപ്പാണ്. ഞാൻ കൂടുതൽ സമയം കൊടുക്കുന്നില്ല. ഏതായാലും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും സന്തോഷിക്കാൻ സാധിക്കുന്ന അഭിമാനിക്കാൻ കഴിയാവുന്ന ഈ നാടിനെ തന്നെ കേരളത്തിൻ്റെ ഭാഗമായി അറിയപ്പെടാൻ ഒരവസരം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളെന്നുള്ള ഡോക്ടർ വി കെ വിജയൻ മാഷെ ഈ ചടങ്ങിൽ ആത്മാർത്ഥമായി ഭാഗമായി ഞാൻ അഭിവാദം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് തൻ്റെ ചുമതലകൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനം. വിവിധ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ക്ഷേത്രം കുട്ടികളെപ്പറ്റി പറയുന്ന സമയത്ത് കുട്ടികളിൽ പറയുന്ന സമയത്ത് സംസ്കൃതമാണ് സംസ്കൃത ലോകം വേറെ അഭിമാനത്തോടുകൂടി കാണുന്ന ഒരു പ്രദേശമാണ് കുട്ടികൾ എന്ന് ഞാൻ രക്ഷിക്കാൻ വേണ്ടി ദീർഘകാല സംസ്കൃതത്തിനെ സ്നേഹിച്ചു സംസ്കൃതം ജീവിതമായി നടത്തിയ ഒരു മഹാനായ അദ്ദേഹം ഈ കുട്ടികൾ നൽകിയ ആ മഹത്തായ സംഭാവനയെ പിന്തുടർന്നു സംസ്കൃതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ട് ഡോക്ടറായ വിജയം തീർച്ചയായും ഈ മണ്ണ് അതിൻ്റെതായ രീതിയിലുള്ള അഭിമാനമായ ഒരു പദവി നൽകുന്നത് എന്നതാണ് അവിടെ ഉപയോഗിക്കുന്ന ജനങ്ങളുടെ സന്ദേശം. സംസ്കൃതത്തിൽ പിടിച്ചടി നേടി അദ്ദേഹം ഉയർത്തിയ മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഇത്തരത്തിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള വലിയ പദവി അദ്ദേഹത്തെ തെളിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഗുരുവായൂർ ക്ഷേത്ര വിഭാഗം നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. എത്രയോ കാലമായി കേരളത്തിൻ്റെ മനസ്സിൽ കണ്ണൻ്റെ മുഖം നിറഞ്ഞു നിന്നൊരിടമാണ് ഗുരുവായൂർ. സ്വാഭാവികമായിട്ടും അന്യസംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഞാൻ ഇന്നലെ ഗുരുവായൂർ ദർശനം നടത്തിയിട്ട് രാവിലെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്രയേറെ വൈകാരികമായി കേരളീയ സമൂഹം വിശ്വാസ ക്ഷേത്രമാണ് ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ ക്ഷേത്രം. സ്വാഭാവികമായിട്ടും മറ്റൊരു അഭിമാനകരമായ രീതിയിലേക്ക് കുട്ടികളിൽ ദേവസ്വം കൊടുത്ത് ആ ഒരു അലങ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായ ഇവരുടെ നാട്ടുകാരൻ എത്തുവാൻ സമയത്ത് ഈ നാടിൻ്റെ എസ് എസ് ഒരിക്കൽ കൂടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രീ വിജയാനന്ദനെ സാധിച്ചു എന്നതാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ വിവരം. ആ ജോലി മുൻകാലത്ത് സംസ്കൃതത്തിന് കൊടുത്ത ആ പ്രാധാന്യം കൊണ്ട് തന്നെ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് തൻ്റെ ഔദ്യോഗിക നിർവ്വഹണം അദ്ദേഹത്തെ നടത്താൻ വേണ്ടി എല്ലാവരും സാധിക്കും. ദേവസ്വം ബോർഡ് എന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിമിതികളും പരാതികളും ഒരുപാട് പരാതികളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിലുള്ള നമുക്കറിയാം. സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്കാരത്തെയും ഭരണത്തിൻ്റെ ആത്മാവിനെയും വേണ്ട രീതിയിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ ഒരു ദൈനംദിന ജീവിതശൈലി പിന്തുടർന്നുകൊണ്ട് പോകുന്ന അദ്ദേഹത്തെ നിർവഹിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് വ്യക്തിപരമായി ഈ നാട്ടുകാർക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയും. ഉദ്ഘാടനം ചെയ്യാനാണ് പ്രത്യേക പ്രധാനപ്പെട്ട
സ്ഥാനഗതി ലഭിച്ച അദ്ദേഹത്തിന്
ദൂരപരിധി കണക്കാക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളെ എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷിക്കാം ആ സന്തോഷത്തിൽ പങ്കുചേരാം അത് പങ്കുചേരുക എന്നുള്ള ഈ ദൗത്യം ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചു സമയം MLA ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉന്നത വ്യക്തികളെല്ലാം ഉൾപ്പെടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ള കൃതാർത്ഥത ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് എൻ്റെ എളിയ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നേരെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി കൂടുതൽ നല്ല നിലയിൽ പ്രവർത്തന രംഗത്ത് കൂടുതൽ മികവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ചുരുക്കുന്നു എൻ്റെ എളിയ ആശംസകൾ നേരുന്നു അതിൻ്റെ ഒരു പ്രതിരൂപമായി ശ്രീ ഗിയേട്ടനെ
ആദ്യമേ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നമ്മളൊക്കെ നിൽക്കുന്നത് കൊറോണയുടെ മഹാമാരിയുടെ വൃത്തത്തിൽ നമ്മൾ നേരിട്ട് നിൽക്കുന്ന സന്ദർഭത്തെയാണ്. മനുഷ്യ എത്ര നിസ്സാരനാണ് എന്നും ഇതിലപ്പുറം ബോധ്യപ്പെടാനൊന്നും ദൈവം നമുക്ക് തരാനില്ല. ഇവിടെ വിശ്വാസ കേന്ദ്രങ്ങൾ, ആ വിശ്വാസ കേന്ദ്രങ്ങൾ മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി എല്ലാവർക്കും അതീതനായ ദൈവത്തിൻ്റെ ആ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കാനും അത് സാമൂഹ്യ നന്മക്ക് ഉപകരിക്കുന്ന രീതിയിൽ പരിവർത്തിപ്പിക്കപ്പെടാനുള്ള വലിയ ദൗത്യമാണ് വിജയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. അത് മംഗളകരമായി നിർമ്മിക്കാൻ സർവാധീനനായ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയങ്ങളും അനുഭവിക്കുന്നു. നമസ്കാരം. തീർച്ചയായും
ഫേസാണ് ഈ ക്ഷേത്രത്തോട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രത്തിന്റെ ശ്രേയസിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്ര തരംഗമായ അധ്യാപന രംഗവും അതുപോലെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഈ രംഗങ്ങളിലെല്ലാം അതി ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉന്നതിയുടെ പടവുകളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഇനി അങ്ങോട്ടും അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ മികവോടെ തിളക്കമാർന്ന് കർമ്മമുഖ്യനായി മുന്നേറുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്റെയും കുയിലേശ്രീ വൈദികാതിര ക്ഷേത്ര വനിതാ സമിതിയുടെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ഒപ്പം വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീ മോഹനൻ ഈ ചടങ്ങിനെ എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള നാട്ടുകാർ എല്ലാവരും ആദ്യം സ്വാതന്ത്ര്യം ഈ ചടങ്ങിനെ ധന്യവാദം ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ശ്രീ വി കെ വിജയേട്ടൻ അദ്ദേഹം ഈ പ്രദേശത്തെ ജനിച്ചു വളർന്ന ആളാണ്. പ്രൈമറി ചെറിയ ക്ലാസ് തന്നെ ഈ പ്രദേശത്തെ പഠിച്ച് ഇതേപോലെ തന്നെ സംസ്കൃത പഠനം നടത്തി സംസ്കൃത പഠനം നടത്തിയത് ഒക്കെ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെ ഉയർന്ന മേഖലയിൽ എത്തിച്ചേർന്ന് പിന്നീട് തൻ്റെ തൊഴിൽ മണ്ഡലമായിട്ട് തൃശ്ശൂരെ തിരഞ്ഞെടുത്ത ആളാണ്. അപ്പം അദ്ദേഹത്തെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇവിടെ തലതയുടെ ഈ മണ്ണിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകരണം നൽകാൻ അവിടെയെല്ലാം ഭാഗമായിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ എൻ്റെ മേഖലയിൽ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കേണ്ട അദ്ദേഹത്തിന് എൻ്റെ മേഖലയിൽ ഉന്നത വിജയം എൻ്റെ ഉയർന്ന സ്ഥാനങ്ങൾ ഉത്തമപ്പെടുത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഇന്നലെ ആദരിക്കപ്പെടുന്ന മറ്റേ ഇന്നലെ ഇവിടെ മാലതി എന്ന പി എസ് സി പരീക്ഷയിൽ ഇന്നലെ വിജയം നേടി വിജയം നേടി ഇവിടെ പോലീസ് പരിശീലനം നേടിയ മാലതി, അതേപോലെ തന്നെ പി എസ് സിയിൽ തന്നെ ഉന്നതനായ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ വാർഡ് കൗൺസിലർമാർ മെമ്പർ നമ്മുടെ നാട്ടിലെ ശ്രീ വിജയൻ സാർ ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥാനത്തെത്തി നമ്മൾ അധ്യാപകരെ സന്തോഷിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി മുമ്പെയാണ് ശ്രീ വിജയൻ സാർ ഞാൻ പഠിക്കാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വിഷ്ണുമീശൻ്റെ ഭരണാനന്തര ചടങ്ങ് വെച്ചായിരുന്നു അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് എന്നാലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായ സ്ഥാനപതി ഇപ്പോഴൊക്കെ തന്നെ ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ എല്ലാവരുടെ ആശംസകളും അർപ്പിക്കുന്നു. ഈ പരിപാടി എല്ലാവരുടെ ആശംസകളും പറഞ്ഞു സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. യോഗത്തിൻ്റെ
ലോകം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അന്ന് എല്ലാവരുടെയും പ്രിയകരനായ മുൻമന്ത്രിയും ഇപ്പോഴും പുത്തോറപ്പ് നിയമജമണ്ഡലത്തിൻ്റെ നിയമസഭാ പ്രതിനിധിയുമായിട്ടുള്ള ശ്രീ കെ പി മോഹൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നാട്ടുകാരെ, പ്രിയമുള്ളവരെ, നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ ഇങ്ങനെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വൈകാരികമായിട്ടൊരു അതിനെപ്പറ്റി ഒരുപാട് നല്ല വാർത്തകൾ പറയുന്നില്ല. ഇങ്ങനെയൊക്കെ പറയാനൊരു സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എന്നെ ഞാനാക്കി മാറ്റുന്നത് ഈ നാട്, ഈ നാട്ടുകാരും, വിശേഷിച്ചും ഈ അമ്പലവട്ടം. അത് പറയാതിരിക്കാൻ എനിക്ക് നോക്കി. കാരണം പൂജയിൽ നാട്ടിലുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും അത് എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഈ അമ്പലം. ഈ അമ്പലം മാത്രം ഈ അമ്പലത്തിലെ ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ എല്ലാവരും വരുന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലമില്ലാത്ത രീതിയിൽ അങ്ങനെ ജനങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ചെറുപ്പക്കാരൻ തിങ്ങിക്കൂടുന്ന സ്ഥലമാണ്. പക്ഷേ അപ്പോഴും ഈ അമ്പലത്തിനകത്ത് ഒരു ഒരു തിരി അതിങ്ങനെ മുന്നിഞ്ഞു കത്തുന്നു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ അമ്പലത്തിലെ വിളക്കുകളെല്ലാം എന്നെങ്കിലും ഒരു കാലത്ത് അത് നിറഞ്ഞു കത്തുന്നത് കാണാൻ അന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു. മണ്ഡലകാലത്ത് സാധാരണ രീതിയിൽ എല്ലാവരും വൈകുന്നേരങ്ങൾ ഒത്തുകൂടും. അന്ന് ഈ അമ്പലത്തിലെ നമ്പൂതിരിയായിരുന്ന പെരിഞ്ചേരി പുരീക്ഷണമെന്ന് അദ്ദേഹം എന്തുമാത്രം സാഹസപ്പെട്ടിട്ടുണ്ടെന്നോ ഈ അമ്പലത്തിലെ പ്രസാദ അതാത് ദിവസം വരുന്ന എല്ലാ ഭക്തന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറയുന്ന രീതിയിലും വയറ് നിറയുന്ന രീതിയിലും കൊടുക്കാൻ കഴിയുന്ന ആ ഒരു ഇത് കാണാനും അത് അനുഭവിക്കാനുമുള്ള ഒരു ഒരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഈ അമ്പലത്തിലെ ഈ ആ ഒരു രീതിയോടും അതുപോലെ ഈ അമ്പലത്തിൽ നിന്നിരിക്കുന്നതൊക്കെയും അവസാന ദിവസം ഈ സൗഹൃദം കൂടാ എന്നുള്ളതൊക്കെ ആലോചിച്ചിരുന്ന ആ ഒരു കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നും എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ അയച്ചതിന് പിന്നിൽ ഏറ്റവും പ്രേരശക്തിയായി വർദ്ധിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛൻ ഒരു എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുവാൻ തൊഴിലാൾ എന്നുള്ള ആ രീതിയിലുള്ള വിശ്വാസകാരനായിരുന്നില്ല. പക്ഷേ അച്ഛൻ ഒരിക്കലും ഈശ്വര വിഷയത്തിയായിരുന്നില്ല. ഈശ്വരഭയത്തോടുകൂടി ജീവിക്കുവാനും പ്രവൃത്തികൾ ചെയ്യുവാനും എല്ലാവരെയും ബഹുമാനിക്കുവാനും ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചത് അച്ഛനാണ്. കൂട്ടത്തിൽ ഈ അമ്പലത്തിലെ തിരി ഒരിക്കലും കെട്ടുപോവാതെ അത് കാത്തു സൂക്ഷിക്കണമെന്ന ഏറ്റവും വലിയ നിർബന്ധം കാര്യമായിരുന്നു എൻ്റെ അമ്മ. അച്ഛൻ മരുന്നിന് വേണ്ടി എണ്ണ കാശാന് വേണ്ടി കൊണ്ടുവയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ആവശ്യത്തിന് ഈ തിരി കെട്ടുപോവാതിരിക്കാൻ ആവശ്യമുള്ള എണ്ണ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുന്ന ആ ഒരു രീതിയായിരുന്നു എൻ്റെ അമ്മ അന്ന് കാലത്ത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കണ്ടിരുന്നത്. അന്ന് അച്ഛൻ എന്നോട് പറയുമായിരുന്നു, അമ്മ വിചാരിക്കും അമ്മ ഈ ചെയ്യുന്നതൊന്നും ഞാൻ അറിയുന്നുണ്ടാവില്ല എന്ന്. പക്ഷേ അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എണ്ണ കുറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്, അതൊരു ഈശ്വര കാര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അത് ഞാൻ ഒന്നും പറയാറില്ല, അതിന് എൻ്റെ മൗന സമ്മതമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ച ആ രീതിയിൽ എങ്ങനെയാണ് ഈശ്വരവിശ്വാസം ഉണ്ടാകുന്നത്, ഒരു ക്ഷേത്ര സംരക്ഷണത്തിന്, ഒരു ക്ഷേത്ര ആചാരത്തിന് എങ്ങനെയൊക്കെ അനുകൂലമാണെന്ന മനോഭാവമാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് അതിൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. കൂട്ടത്തിൽ അന്ന് ഈ ഉത്സവങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും നാട്ടിൽ പിരിവിലാണ്. അന്ന് ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും
साधारण साधारण जीविक अगले वाली अदच्चों वलिए वलिए मोहल वलिए प्रतीक्ष संसार उत्तरवाद अर्थवी
अलग नंदी अलग नंदी अवसर धन्यवाद।